ലവീസ് കിച്ചണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു കടലക്കറി ഉണ്ടാക്കാം. അതിനായി 1.5 കപ്പ് കടല 8 മണിക്കൂർ കുതിർത്ത് വെക്കുക. ഒരു കുക്കറിലേക്ക് കുതിർത്ത കടല, 2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 ഗ്ലാസ് വെള്ളം, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കുക്കർ അടച്ചു വെച്ച് 8 വിസിൽ വരുന്നതുവരെ വേവിക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് വലിയ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 10 കൊച്ചുള്ളി 2 ആയി കീറിയത് ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂൺ അരിഞ്ഞ ഒരു തക്കാളി ചേർത്ത് ഇളക്കുക. വഴന്നു വരുമ്പോൾ അല്പം കറിവേപ്പില, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മീറ്റ് മസാല ഇട്ട് നന്നായി യോജിപ്പിക്കുക. കടലക്കറിയുടെ രുചി കൂടുവാനായി ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 പിടി തേങ്ങ, ചെറിയ 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 2 നുള്ള് പെരിഞ്ചീരകം ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് യോജിപ്പിക്കുക. പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റുക. അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് യോജിപ്പിക്കുക. അരപ്പിനാവശ്യമായ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക. ഇനിയും അതിലേക്ക് വെന്ത കടല ചേർത്ത് അല്പം മല്ലിയിലയും അര സ്പൂൺ കുരുമുളക് പൊടി, മാഗി മസാല ക്യൂബ് പൊടിച്ചത് 1/2 സ്പൂൺ ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. കറിക്ക് കൊഴുപ്പ് കിട്ടുവാനായി അല്പം കടലയെടുത്ത് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ച് ചേർത്ത് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ കടലക്കറി കൊഴുത്ത ചാറോടുകൂടി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് അപ്പം, പുട്ട്, ഇടിയപ്പം എന്നിവയുടെ കൂടെ കഴിക്കുവാൻ വളരെ രുചിയേറിയതാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻ്റായി അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.